ഇന്ന് ജൂലൈ 29 മലയാളത്തിൽ നിന്നുള്ള സിനിമകളുടെ ഉൾപ്പെടെ 7 OTT റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് അപ്പത്ത എന്നൊരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഉർവശിയുടെ 700-ാമത്തെ സിനിമയായിട്ട് ഇന്ന് ജിയോ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ് സിനിമ കൂടിയായ അപ്പത്ത തമിഴ് ഭാഷയിൽ മാത്രമാണ് സിനിമ നിലവിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ വളരെ ചുരുക്കം പ്രേക്ഷകരിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഉർവശിയുടെ ഒരു മികച്ചൊരു അഭിനയ പ്രകടനം തന്നെ സിനിമയിലുണ്ടെങ്കിൽ പോലും ഒരു തവണ കണ്ടിരിക്കാവുന്ന സിനിമയായിട്ട് ആവർത്തിച്ച സിനിമയായിട്ട് മാത്രമേ അപ്പത്ത മാറുന്നുള്ളൂ എന്നാണ് ആദ്യ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത സിനിമ അടുത്ത ദിവസങ്ങളിൽ മറ്റു ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തമിഴിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ ഒരു സിനിമ OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. എറുമ്പ് എന്നാണ് സിനിമയുടെ പേര്. ചിത്രം കുട്ടികളുടെ സിനിമയാണ്. ഈ തമിഴ് സിനിമ ജൂലൈ 31 നാളെ അർദ്ധരാത്രി 12 മണിയോടെ ആമസോൺ പ്രൈം OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ ആഴ്ച മലയാളത്തിൽ നിന്നും ഒരു സിനിമ കൂടി OTT റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. ചിത്രത്തിന്റെ പേര് ഞാൻ ഇപ്പോൾ എന്താ ചെയ്യാന്നാണ്. സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞ ദിവസം ജൂലൈ 28 OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മലയാളം ഭാഷയിൽ മാത്രമാണ് സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തയാഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ വിദേശ സിനിമയാണ് ഗാർഡിയൻ ഓഫ് ഗാലക്സി വോളിയം 3 എന്ന സിനിമ. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ സിനിമയുടെ ഇംഗ്ലീഷ് പതിപ്പ് വിദേശ രാജ്യങ്ങളിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന ഓഗസ്റ്റ് 2 മാത്രമേ സിനിമ OTT റിലീസ് ചെയ്യുകയുള്ളൂ. ചിത്രത്തിന്റെ OTT ട്രെയിലർ ഹോട്ട്സ്റ്റാറിൽ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. 5-ാമത്തെ അപ്ഡേറ്റ് സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർ വേഴ്സ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിലൂടെ സിനിമ ഓഗസ്റ്റ് 1 OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 8 ആയിരിക്കും സിനിമ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്യുക. നെറ്റ്ഫ്ലിക്സിലൂടെ അടുത്തയാഴ്ച ഒരു സീരീസ് OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. വീരപ്പന്റെ കഥ പറയുന്ന ദി ഹണ്ട് ഫോർ വീരപ്പൻ എന്നൊരു ഡോക്യുമെന്ററി സീരീസ് ആണ് നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് 4 OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. ഈ സീരീസ് ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു, കന്നഡ, മലയാളം, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലെ നെറ്റ്ഫ്ലിക്സിലൂടെ ലഭ്യമാകുന്നതാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് ജൂലൈ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട തമിഴ് സിനിമകളിലൊന്നായ മാവീരന്റെ അപ്ഡേറ്റ് ആണ്. ശിവകാർത്തികേയൻ നായകനായി എത്തിയ സിനിമ 50 കോടിക്ക് മുകളിലെല്ലാം തന്നെ കളക്ഷൻ നേടിയെടുത്ത ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഓഗസ്റ്റ് 11 അതല്ലെങ്കിൽ ഓഗസ്റ്റ് 18 ആമസോൺ പ്രൈമിലൂടെ മാവീരൻ OTT റിലീസ് ചെയ്യുമെന്നാണ്. തമിഴ്, തെലുഗു ഭാഷകൾക്ക് പുറമെ മലയാളം, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലും സിനിമ OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും കാത്തിരിക്കാം മാവീരന്റെ OTT റിലീസിനായിട്ട്. കൂടുതൽ OTT അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ.